ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ 4,05,000 രൂപക്ക് വാങ്ങിയത് നിങ്ങളെ ഡിസ്ട്രിബ്യൂഷൻ ആണോ അല്ലെങ്കിൽ നിങ്ങളെ പ്രൊഡക്റ്റ് ആണോ അത് പറഞ്ഞാട്ടെ. ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പും ഞാൻ വാങ്ങിയത് 4,00,000 രൂപക്ക് എനിക്ക് ആയത്. എടാ തെണ്ടി, എന്റെ ഇമെയിൽ വന്ന് നോക്ക് ചടങ്ങേ, ഇമെയിൽ വന്നോണ്ട് എനിക്ക് എന്തിനാ പൈസ ആയത്? യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ 6 മാസത്തിനൊന്നും പിന്നെ വേറെ ഒന്ന് 3 മാസത്തിനോ, ഇത് എന്തിനാന്ന് എനിക്കറിയില്ല. അതൊക്കെ $700 ഒക്കെ കൊടുത്തിട്ട് തലാമ്പായിരം ഞാൻ ഓർമ്മ ഓണോട് പറഞ്ഞാടി ഓണെ ഭൂത ഞാൻ താഴ്ത്തി ഓണെ കണ്ടാൽ വേങ്ങനങ്ങാടി ഞാൻ എടുക്കുള്ളൂ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ കാണാനൊരു ഉറപ്പാണ്, അത്രക്കും തീർപ്പാണ്. ഓനെ അന്നേ ചോദിച്ചാണ് നാളെ കൂട്ട പരിപാടിയാണ് ഗവൺമെന്റിന്, രണ്ടാം തീയതി ഞങ്ങളുടെ പരിപാടി ഇല്ലാന്നേ. ഞാൻ ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് റീഫണ്ട് എനിക്ക് തന്നാളാ ഇങ്ങനെ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പൊ ഇതിനോട് പറഞ്ഞ എന്തറിയോ, അതിന്റെ പരിപാടി തലാമ്പായനെ വിളിപ്പിച്ചൊരു പിന്നെ എന്നെ തെറ്റിച്ചു. അതാ എനിക്ക് ഇതിനോട് അങ്ങോട്ട് തുറന്ന് പറഞ്ഞാൽ മതി, നമ്മൾ ആളെ കൊണ്ടുവന്ന് നമുക്ക് കമ്മീഷൻ കിട്ടുള്ളൂ, അങ്ങനെ പരിപാടിയല്ല. എത്ര വ്യൂ എന്നാൽ എത്ര വ്യൂ, അങ്ങനൊക്കെ എനിക്ക് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാവും. പക്ഷേ അന്നും പറഞ്ഞില്ല, അന്ന് പിന്നെ പിന്നെ ലാഗാക്കി. നിങ്ങളെ ഈ ആസബായി ഇവിടുത്തെ പറഞ്ഞ കയ്യാ, ഈ ആസബായി തന്നെ മറ്റേ കോട്ടക്കര എന്നാണ്ട് രണ്ടാമത് നേരിട്ട് മീറ്റിംഗിന്റെ ഇന്റർവ്യൂ വെറുതെ ആളെന്തേ ഉൾപ്പ, അതായത് മറ്റേ അതായത് പറഞ്ഞ് എഡ്യൂക്കേഷൻ കൊടുത്തു ആളെന്തേ കേൾപ്പിച്ചിരുത്തുക, ഇന്റർവ്യൂ എത്തുക. ഹോൾസെയിൽ കച്ചവടം, ഹോൾസെയിൽ എന്ത് കച്ചവടങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരുമോ? നിങ്ങള് ഹോൾസെയിൽ കച്ചവടം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കാം. കമ്പനിയുടെ പോട്ടടാ, ഇന്റോട് പറഞ്ഞ കാര്യങ്ങളാ പറയണ്ടേ. ഇന്റോടെ കമ്പനിയെ പറ്റി ഇഞ്ചി പറഞ്ഞ പോട്ടെ, നിങ്ങളെ സീനിയർ കമ്പനി പോലെ ഇന്റർവ്യൂ നടത്തിയില്ല, അവര് പറയുന്നത് ഹോൾസെയിൽ കച്ചവടം. നിങ്ങൾ എന്താ ഹോൾസെയിൽ കച്ചവടം നടത്തേ? ഏത് ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ ഹോൾസെയിൽ? ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ടെസ്റ്റ് എടുക്കണോ? ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് അതിന്റെ റേറ്റും പറഞ്ഞാൽ, ഹോൾസെയിൽ റേറ്റും അതിന്റെ റീറ്റെയിൽ റേറ്റും പറഞ്ഞാട്ടെ. പറഞ്ഞു എനിക്ക് അതെനിക്ക് അറിയില്ലേ, ഹോൾസെയിലും റീറ്റെയിലും നമുക്ക് അറിയില്ല. മൊത്തക്കച്ചവടല്ലേ? ഒരു മിനിറ്റ്, മൊത്തക്കച്ചവടം അറിയ എനിക്ക് റിസേവർ മൊത്തക്കച്ചവടം അല്ലെങ്കിൽ റീറ്റെയിൽ ആ മൊത്തക്കച്ചവടല്ലേ ഇതില്? ഡിസ്ട്രിബ്യൂഷൻ എടുത്താന്ന് പറഞ്ഞാണ്ട് ഞാൻ വേറെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാതല്ല കച്ചവടം. ഇന്നെ കൊണ്ട് പ്രൊഡക്റ്റ് അറിയാമാര് വാങ്ങിച്ചാമാര് ഞാൻ വേറെ ആളെ കൊണ്ട് വാങ്ങിപ്പിച്ചണം. ഇന്നോട് പറഞ്ഞത് ഹോൾസെയിൽ കച്ചവടം. അപ്പൊ ഞാൻ ചോദിച്ചത് ഞാനിതിപ്പോ പാർട്ടിച്ച് കൊടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഇനി വേറെ ആൾക്കാരും ഹോൾസെയിൽ ഒക്കെ മറ്റുള്ള ആൾക്കാരൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ ആ രീതിയിൽ എന്നോട് പറഞ്ഞു. പക്ഷേ എന്റെ തെറ്റിദ്ധാരണല്ല, നിങ്ങള് വളരെ കറക്റ്റ് പ്ലാനിങ് ആയിട്ട് വളരെ എങ്ങനെയാണോ ഒരാളെ പറ്റിക്കാൻ എങ്ങനെയാണ് ഒരാളെ തിരിയിക്കേണ്ടത് അതിന് വേണ്ടി കറക്റ്റ് ഒരു പ്ലാനിങ് തന്നോ എന്റെ മുന്നിൽ. ആ മുത്ര പേപ്പർ വരെ അത്രക്കും പ്ലാനിങ് നടത്തിയിട്ടുള്ളത്, അത്രക്കും പ്ലാനിങ് ഒന്ന് പറയാനും എനിക്ക് നിങ്ങളോട് പറയാന്. എന്നിട്ട് കക്കാനും അറിയും നിൽക്കാനും അറിയുന്ന കമ്പനിയാണ് ഗ്രീൻ എച്ച്, അത് ഞാൻ സമ്മതിച്ചു തരും. ഒരു കാര്യം ചെയ്യും, ആ 2 വർഷത്തെ എനിക്ക് പറഞ്ഞ 2 വർഷത്തിനുള്ളിൽ എന്റെ പൈസ കട്ട്. ഞാൻ ഒരു പരിപാടിക്ക് ഞാൻ അടുത്ത് വരൂല, ഞാൻ ബിസിനസിന് മുന്നിൽ വരില്ല. ഞാൻ പറഞ്ഞല്ലോ 2 വർഷത്തിന് എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഉറപ്പ് തരണം. എനിക്ക് ഒന്നുകിൽ നല്ല മുദ്ര 1,000 രൂപ മുദ്ര പേപ്പറില്ലേ, ഇത് മാത്രം ഒപ്പിട്ടാ പോരാ, ഇത് മാത്രം ഒപ്പിട്ടാ പോരാ. മാത്രം പറഞ്ഞാ പോരാടാ, ഞാൻ അത്രക്ക് ഞാൻ എന്നെ വിശ്വസിച്ചത് മാത്രം എനിക്ക് ആ പറഞ്ഞ മാത്രം വിശ്വസിച്ച് മാത്രം എനിക്ക് 4 ലക്ഷം. അല്ലെങ്കിൽ എന്റെ കയ്യില് ഒരു തെളിവില്ലാതെ 4 ലക്ഷം ഞാൻ എന്റെ കയ്യില് തരണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പറ്റി തരും എന്റെ കയ്യിലൊക്കെ 4 ലക്ഷം. അത്രക്കും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ തെളിവില്ലാത്ത ഞാൻ അനുഭവിക്കണേ. ഞാൻ സ്റ്റേഷനിൽ പോയപ്പോട് പറഞ്ഞോ ഓനക്ക് 4 ലക്ഷം കോപ്പി എന്ത് തെളിവാൻ പറ്റുള്ളതെന്ന് ചോദിച്ചത്, നേരെ ഞാൻ എന്റെ അക്കൗണ്ടിൽ ഞാനെങ്ങാനും 4 തെളിവ് എനിക്ക് പല കളി കളിച്ചാൽ കഴിയും. എന്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കമ്പനിയുടെ അക്കൗണ്ടിൽ ശരിക്കും പൈസ ഇടേണ്ടി വരും. നിങ്ങൾ എന്തുകൊണ്ട് ഇന്റർനെറ്റ് കയ്യിൽ വാങ്ങി
എന്തുകൊണ്ട് നിങ്ങൾ ഇതിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത്, നേരിട്ട് വാങ്ങിയത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു കേക്കേ, ആ മുദ്രപത്രം ഞാൻ നേരിട്ട് വാങ്ങി, ഞാൻ നേരിട്ട് പർച്ചേസ് ചെയ്തെന്ന് പറയണ്ടേ? ഞാൻ നേരിട്ടാണ് പർച്ചേസ് ചെയ്തേ, ഇന്റെ അക്കൗണ്ട് നേരിട്ട് കമ്പനിന്റെ അക്കൗണ്ട് എടുത്തിട്ട് പർച്ചേസ് ചെയ്തതാണ് ഞാനല്ലോ. എടാ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അങ്ങനെ പോകരുത് നിങ്ങളെ. ഞാൻ പറഞ്ഞേക്കേ, നേരിട്ട് ഞാന്റെ കയ്യിൽ തന്നതിനുണ്ടല്ലോ, അന്നും ഇന്നും ഞാൻ ഖേദിക്കണേ. ആ പൈസ അന്നിന്റെ അടുത്ത് നേരിട്ട് തന്നതിന് നേരെ മറിച്ച് നിങ്ങളെ കമ്പനിന്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ എന്റെ അക്കൗണ്ടിലേക്കോ ഇട്ട് എന്റെ അടുത്ത് തെളിവുണ്ടെന്നുണ്ടെങ്കില് എനിക്ക് ഇന്ന് എന്തെങ്കിലും നടപടി പൈസ തെളിവുണ്ടല്ലോ. എന്ത് തെളിവാണ് എന്റെ അടുത്തുള്ളത്? എന്ത് തെളിവുണ്ട് എന്റെ അടുത്ത്? കൊച്ചു കൊടുത്തേ ആരെ എന്ത് തെളിവ് എന്റെ അടുത്തുള്ളത് പറയേ. എന്നാ ആ തെളിവുകൊണ്ട് കാര്യമില്ല. ഞാൻ അനക്ക് തന്നിയൊരു തെളിവാണോ? ഞാൻ അനക്ക് തന്നിയൊരു തെളിവാണോ? ഞാൻ അനക്ക് തന്നിയൊരു തെളിവ് ഞാൻ തന്നോണ്ടറിയോ? ചങ്ങായിരുന്നു ആരുടെ കൂട്ടുകാരനായതുകൊണ്ട്, അത്രയും വിശ്വസിച്ച ഒരു കൂട്ടുകാരനായത് മാത്രം. അത് എന്ത് പറഞ്ഞ് വിശ്വസിച്ചിട്ടായാലും ഞാൻ എന്ത് തരാണ്? ഞാൻ എത്ര ചങ്ങന്മാരാണെങ്കിലും നമ്മളൊരു പൈസ കൊടുക്കുമ്പോ അതിന് തെളിവ് വന്നു എത്ര കൂടെ ആ തെളിവ് ഉണ്ടായാലും നിർബന്ധമാണ് ആരായാലും. അതാണ് എന്റെ പൈസ പറഞ്ഞതാണ്, ഈ പൈസക്ക് എന്റെ ജീവന്റെ വില ഉണ്ട്. എന്റെ പൈസ എല്ലാവർക്കും ജീവന്റെ വില ഉണ്ട്. മറ്റുള്ളവരെ ജീവൻ കളയാനൊക്കെ നിങ്ങളെ നിങ്ങളെ ഒരാളെ ജീവൻ വെക്കണമെന്നുണ്ടെങ്കിൽ 10 ആൾക്കാർ ജീവൻ കളയണം നിങ്ങളെ കമ്പനിയിലെ. ഈ കമ്പനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കമ്പനി അത്ര ഉഷാറാണ്? എനിക്ക് ട്രിപ്സ് എവർ ആവുന്നതോ? നിങ്ങളെ കമ്പനിയുടെ പ്രൊഡക്ഷൻ സർവീസ് അത്ര നല്ലതാണെങ്കിൽ നിങ്ങളെ മറ്റേ അയ്യേ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ചെടിയിൽ മാറിയോ ആരോടെങ്കിലും പോയിട്ട് എന്റെ ട്രിപ്സ് എവർ അല്ലെങ്കിൽ വീട്ടിൽ ഞാൻ ചോദിച്ചിട്ടൊന്നും ഞാൻ വാങ്ങാൻ പറയും. അതെടുത്തിട്ട് പാവപ്പെട്ടെ ഞാൻ കടത്തിൽ മുങ്ങിയിട്ട് നിങ്ങൾ സഹായിക്കുന്ന റിതമെന്നാണ് പരിപാടി. നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഇന്ന അതിൽ പൊട്ടാൻ ഒരു പാവപ്പെട്ടാണ്. നിങ്ങളെ കമ്പനിയിൽ കുടുങ്ങിയ ആൾ ഞാൻ പൊട്ടത്താളൊന്നുമല്ല, നിങ്ങളെ കമ്പനിയോട് കുടുങ്ങിയ ആളാണ്. അപ്പൊ ഇന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് എന്തെയ്യാ? ആ പൈസ എന്റെ തന്നാളി ഞാൻ ഇന്റെ വൈക്ക് പോയിക്കോളാം. കാരണം നിങ്ങളെ വൈകല് വരൂല, നിങ്ങൾ നിങ്ങളെ പരിപാടി ആയിട്ട് ബിസിനസ് ചെയ്ത് 5 വർഷം കൊണ്ട് 56 കോടിക്ക് ഉണ്ടാക്കിക്കോളി. ഞാൻ പറയും, എനിക്ക് പറയാൻ എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് പറയാൻ എനിക്ക് വേറെ ഒന്നും പറയില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ നാവ് മാത്രം എന്റെ കയ്യിലുള്ളൂ. വേറെ ഒരു സാധനം എന്റെ അടുത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നല്ല പറഞ്ഞു? നിങ്ങള് ആമസോണ് ഫ്ലിപ്കാർട്ട് നിങ്ങളെ കമ്പനി നമ്പർ എന്ത് കണ്ടല്ലേ? ആമസോൺ ഫ്ലിപ്കാർട്ട് ഓൺലൈൻ കൂടാ അതേ മാതിരി സാധനം വരുന്ന കൂടാ ആമസോൺ ഫ്ലിപ്കാർട്ട് മാറിയാ ആമസോൺ എന്താന്ന് നിനക്ക് അറിയോ? ആമസോണിലെങ്ങനെയാണ് അങ്ങനെ നിങ്ങളെ കമ്പനിയിൽ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് ഓൺലൈൻ വഴി പ്രൊഡക്റ്റ് എങ്ങനെ പ്രൊഡക്റ്റ് കൊടുക്കണ്ടേ? ആദ്യം മോസ്റ്റോളിംഗ് പഠിപ്പിച്ചു തരും, ഇൻഫർമേഷൻ കൊടുക്കും, ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ഫോം രൂപത്തിൽ കൊടുക്കും. ആ താല്പര്യം ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, ഓഫ്ലൈൻ വിളിച്ചേ പ്ലാനിടേ. നിങ്ങളെ ഫിനാൻഷ്യൽ ജീവിതത്തിൽ ഏറ്റവും കുറഞ്ഞത് എത്ര? 5 വർഷം 56 കോടിയുള്ള ജേ 56 കോടി അതിന്റെ പൈസ 4 കോടി രണ്ടെണ്ണം തന്നാളാ അക്കെടുത്തൂടെ. ഇഞ്ചിനും കയറിയാണ് ചെയ്തോ? 56 കോടി 56 കോടി എത്ര? പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞത് പ്രൊഡക്റ്റ് വിൽക്കലല്ലേ? പ്രൊഡക്റ്റ് വിൽക്കൽ എങ്ങനെയാണ്? ആർക്കും വേണ്ടാത്ത പ്രൊഡക്റ്റ് നിർമ്മിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ സർവീസ് ഇൻസെന്റീവ് എനിക്ക് തന്നെ എടാ ഡയറക്റ്റ് സെല്ലിംഗ് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യുന്നതിനാണ് ഡയറക്റ്റ് സെല്ലിംഗ് പറയാം. ഇടനിലക്കാരില്ല ഡയറക്റ്റ് സെല്ലിംഗിന്, ഇടനിലക്കാരനില്ല. ഞാൻ നേരിട്ട് കമ്പനിയിൽ പോയി പർച്ചേസ് ചെയ്യുന്നു ഡയറക്റ്റ് സെല്ലിംഗ്. ആ
എന്റെ കച്ചവടമില്ല. എനിക്ക് എന്റെ കയ്യില് എനിക്ക് വിശ്വസിക്കാൻ എനിക്ക് അസമാധാനമായി എന്റെ വീട്ടിൽ കിടന്നുറങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള വ്യക്തമായിട്ടുള്ള തെളിവും കാര്യങ്ങളും അത് കിട്ടാനിട്ട് വരാം. തെരുവുള്ള വിശ്വാസം കിട്ടണം. അതെ ഞാൻ അഞ്ചോട് ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. ഞാൻ ബിസിനസിന് വരുന്ന മുന്നേ അഞ്ചാനോട് ചോദിച്ചാൽ അഞ്ച് പേരേജ് എത്ര ഒക്കെ തന്നെ കിട്ടി. അപ്പൊ ഏകദേശം 1.5 ലക്ഷം രൂപ എനിക്ക് കിട്ടിയതിനോട് പറഞ്ഞു. 1.5 ലക്ഷം 1 ലക്ഷം ഇപ്പോൾ ഓർമ്മയുണ്ട്. 1.5 ലക്ഷം രൂപ എനിക്ക് കിട്ടി. ഞാൻ ചോദിക്കട്ടെ, ആ കിട്ടിയതിനുള്ള തെളിവ് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? 1.5 ലക്ഷം രൂപ എനിക്ക് കിട്ടിയതിനുള്ള തെളിവ് കാണിച്ചു തരും. ഞാൻ ബിസിനസ്സിൽ വരുന്നതിന് മുൻപേ എന്റെ ഇതുണ്ടല്ലോ, അതായത് എന്നാ ആപ്പ് തുറന്നാൽ കാണാൻ പറ്റുമല്ലോ പേയ്മെന്റ് ഏതൊക്കെ വന്നതിന്. അതിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അക്കേ, എനിക്ക് 1.5 ലക്ഷം രൂപ വന്നത് അനക്ക് കാണിച്ചു തരാൻ പറ്റുന്ന കാണിച്ചു തരാം. അതിന് ഓണറല്ലോ ഇങ്ങോട്ട് അങ്ങനെ കാണിച്ചു തരും. ജിഗര് പോരാ, ജിന്തോട് പറഞ്ഞ അതാ തന്നെ വിശ്വസിക്കുന്ന ആളല്ല ഞാന്. അപ്പൊ ജിന്തോട് പറഞ്ഞതനുസരിച്ച് എനിക്ക് കാണിച്ചു തരണല്ലോ. അതെ, ഞാന്റെ വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ ഇത് വന്നത്. ഇല്ലാന്നിട്ട് വരൂല. ഇത്ര പൈസ കിട്ടിയത് അങ്ങനത്തെ ആളെ കൊണ്ട പരിപാടി ഒന്നും ഇല്ല. ഹോൾസെയിൽ കച്ചവടം ആരാ കൊടുത്ത എം എൽ എ പരിപാടി ആർക്കെ സ്വപ്നത്തെ പോലും വിചാരിച്ചു ആരെങ്കിലും. ഏതായാലും നല്ല മൂത്ത ആശാരിമാരെ കൊണ്ടുവരും. മുകളിലുള്ള ആരെങ്കിലൊക്കെ ഉണ്ടാണ്, നമുക്ക് സംസാരിക്കാം. ആശാരി നിർത്താൻ പറയാം. കാരണം മലയാളി മക്കളെന്ന് വിളിച്ചോളൂ ഞാൻ.